Students, in the last video, we have seen about the evaluation function of a given family of functions, arbitrary family fi such that I element of I. Now, the first theorem is connected with the evaluation function and the projection function. You know about the projection function. Here given sets fi I such that I element of. You are given the sets x1, x2, and say x3, then we define the product and denote it by capital X, x1 cross, x2 cross, x3. This is the collection of all triplets, x1, x2, x3, such that x1 element of capital X1, idinathu, x2 element of capital X2, randamathinathu, x3 element of capital X3. This is a product of 3 spaces and we can extend this to product of n spaces, etc. xn in the spaces on the x equal to cross product up to xn. Now, x1, x2, x3, n duple varum. Other xi, there are xi element of capital xi for I equal to 1, 2, etc. up to n. This is arbitrary index set. Xi such that I element of I. ഇങ്ങനെ മൂന്ന് അല്ല n എണ്ണം അല്ല മുമ്പ് പറഞ്ഞ പോലെ yi തന്ന പോലെ ഇഷ്ടം പോലെ എണ്ണം തന്നിട്ടുണ്ടായിരുന്നു വിചാരിക്കാം. ദെൻ വി കെൻ ഡിഫൈൻ ദ പ്രോഡക്റ്റ്. രണ്ടെണ്ണാകുമ്പോൾ x1 ക്രോസ് x2, മൂന്നെണ്ണാകുമ്പോൾ x1 ക്രോസ് x2 ക്രോസ് x3, എണ്ണെണ്ണാകുമ്പോൾ അപ് ടു xn. ഇതിപ്പോ അങ്ങനെ പറയത്തില്ല, പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് കാണിക്കാൻ പൈ നൊട്ടേഷൻ ഉപയോഗിക്കാം. എത്ര പേരുടെ ഉണ്ട് ഈ ഐയിൽ, എത്ര പേരുണ്ട്? പ്രോഡക്റ്റ് ഐ എലമെന്റ് ഓഫ് ഐ എക്സ് ഐ. ഇതാണ് ആ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിലെ എലമെന്റ്സിനെ അപ്പൊ എങ്ങനെ എഴുതും? സെറ്റ് ഓഫ് ഓൾ എൻ ടുപ്പിൾസ്, 2 ടുപ്പിൾസ്, 3 ടുപ്പിൾസ്, എൻ ടുപ്പിൾസ് പോലെ പറയത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മളൊരു പ്രൊജക്ഷൻ ഫംഗ്ഷൻ കൊണ്ടുവന്നത്. ഇവിടെ കുറെ കോർഡിനേറ്റ്സ് ഉണ്ട്. അത് രണ്ട് എണ്ണ, രണ്ട് സ്പേസസേ ഉള്ളെങ്കിൽ രണ്ട് കോർഡിനേറ്റ്സേ ഉള്ളൂ, മൂന്ന് സ്പേസസേ ഉള്ളെങ്കിൽ മൂന്ന് കോർഡിനേറ്റ്സേ ഉള്ളൂ, എൻ സ്പേസസേ ഉള്ളെങ്കിൽ എൻ കോർഡിനേറ്റ്സേ ഉള്ളൂ. അപ്പോൾ കോർഡിനേറ്റ്സ് പറയാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ പ്രൊജക്ഷൻ ഫംഗ്ഷൻ പൈ ഐ ഫ്രം ദിസ് എക്സ്, ഈ പ്രോഡക്റ്റ് എക്സിൽ നിന്ന് എക്സ് ഐയിലേക്ക് പ്രൊജക്ഷൻ ഫംഗ്ഷൻ. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ പൈ ഐ ഓഫ് എക്സ്, പൈ ഐ ഓഫ് എക്സ്. ഇതിനാണ് ഒത്തിരി കമ്പോണൻസ് ഉള്ളത്. ട്രിപ്ലറ്റ് ആണ് എക്സ് എങ്കിൽ, സോറി, x1 ക്രോസ് x2 ക്രോസ് x3 ആണ് സ്പേസ് എക്സ് എങ്കിൽ അവിടുത്തെ ഒരു പോയിന്റ് x1 x2 x3 ഫോമിലായിരിക്കും. ഇതിപ്പം അങ്ങനെ പറയത്തില്ല, പ്രോഡക്റ്റ് എക്സ് ഐ എന്ന് എഴുതിയേക്കും. എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് പൊസിഷൻ അറിയത്തില്ല. അപ്പം അതിന്റെ ഐയത്ത് കോർഡിനേറ്റ് എന്നാന്ന് പറയാനുള്ള മാർഗമാണ് പ്രൊജക്ഷൻ. ദിസ് ഈസ് ദ ഐയത്ത് പ്രൊജക്ഷൻ വിച്ച് ഡിഫൈൻസ് ദ ഐയത്ത് കോർഡിനേറ്റ്. ഈ കേസിൽ നമുക്ക് പറയായിരുന്നു പൈ വൺ ഓഫ് എക്സ് ഈക്വൽ ടു x1, പൈ 2 ഓഫ് എക്സ് ഈക്വൽ ടു x2. അതിനെ അങ്ങനെ എഴുതുന്നതിന് വരെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എക്സിന്റെ ഐയത്ത് കോർഡിനേറ്റ് x(i) അല്ലെ x(1), അതാണ് നമ്മൾ x(1) എഴുതിയത്. അപ്പൊ ഇത് ഒത്തിരി പേരായപ്പോ അങ്ങനെയൊന്നും അറിയത്തില്ല, ആദ്യം എഴുതേണ്ടത് എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് πi(x) ഈക്വൽ ടു എന്താ x(i), എക്സിന്റെ ഐയത്ത് കോർഡിനേറ്റ് πi(x) ആണ്. അതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം xi. അപ്പോ πi(x)-xi ഈസ് ഡിഫൈൻഡ് ബൈ πi(x) ഈസ് ദ ഐയത്ത് കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ടേക്കൺ ഫ്രം ക്യാപിറ്റൽ എക്സ്. അങ്ങനെ നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആർബിട്രറി ഇൻഡക്സ് സെറ്റിന് ചെയ്തിട്ടില്ല. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ്, എവിടുത്തെയാ? എക്സിലെയാണ്. അത് എക്സൈകൾ ഉപയോഗിച്ച് ഫോം ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് എഴുതാൻ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ട്. ദാറ്റ് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ഇൻഡക്സ് സെറ്റ് ഐ ടു യൂണിയൻ എക്സ് ഐ, യൂണിയൻ എക്സ് ഐ. അങ്ങനൊരു ഫംഗ്ഷൻ ഒക്കെയാണ്. അതുകൊണ്ടല്ലേ x(i) xi എന്നൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. x(i) xi എന്നുള്ള വാല്യൂ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും പ്രൊജക്ഷൻ n സ്പേസസ് വരെ നമുക്കറിയായിരുന്നു, അതും ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്യാം. പ്രൊജക്ഷൻ ഫംഗ്ഷൻ നിങ്ങൾ n സ്പേസസ് ഉള്ളപ്പോൾ പഠിച്ചാണ്, πi(1)(x)(x1), πi(2)(x)(x2), πn(x)(xn). അതുപോലെ ഇഷ്ടം പോലെ സ്പേസ് എക്സുകൾ ഉണ്ടെങ്കിൽ, xi കൾ ഉണ്ടെങ്കിൽ πi(x) എന്ന് പറയുന്നത് x(i) അല്ലെങ്കിൽ x(1)-നെ x1, x(2)-നെ x2, x(3)-യെ x3 എന്ന് എഴുതിയ പോലെ xi എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതാണ് പ്രൊജക്ഷൻ ഫംഗ്ഷൻ
എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇപ്പൊ പറഞ്ഞത് കൺഫ്യൂഷൻ ഉണ്ടാക്കാനല്ല, ഒഴിവാക്കാനാണ്. എവാലുവേഷൻ ഫംഗ്ഷനിൽ, എവാലുവേഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് ഒന്നും വന്നിട്ടില്ല. അവിടെ എന്നതാ, അല്ല പ്രൊജക്ഷൻ വന്നിട്ടില്ല, പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞു. വൈ വൺ ക്രോസ് വൈ ടു ക്രോസ് വൈ ത്രീ എന്നുള്ള പ്രോഡക്റ്റ് അവിടെ വന്നു. പക്ഷെ അവിടുത്തെ പോയിന്റ് പറഞ്ഞത് ഈ ഫംഗ്ഷൻസ് ഉപയോഗിച്ച് എഫ് വൺ ഫ്രം എക്സ് ടു വൈ വൺ, എഫ് ടു ഫ്രം എക്സ് ടു വൈ ടു, എഫ് ത്രീ ഫ്രം എക്സ് ടു വൈ ത്രീ തന്നിരിക്കുമ്പം എവാലുവേഷൻ ഫ്രം എക്സ് ടു പ്രോഡക്റ്റ് വൈ ആയി ഡിഫൈൻ ചെയ്ത് ഇ എക്സ് ഈക്വൽ ടു എഫ് വൺ എക്സ് എഫ് ടു എക്സ് എഫ് ത്രീ എക്സ്, അല്ലെ ഇ എക്സിന്റെ അയ്യത്ത് കോർഡിനേറ്റ് ഇ എക്സ് ഓഫ് വൺ എഫ് വൺ എക്സ്, ഇ എക്സ് ഓഫ് ടു എഫ് ടു എക്സ്, ഇ എക്സ് ഓഫ് ത്രീ എഫ് ത്രീ എക്സ് എക്സെട്ര. അത് ഒത്തിരി എണ്ണാകുമ്പോൾ എക്സ് എഫ് ഐ ഈക്വൽ ടു എഫ് ഐ ഓഫ് എക്സ് എന്നുള്ള ഡെഫിനിഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഈ എക്സ് ഓഫ് ഐ ഈക്വൽ ടു എഫ് ഐ ഓഫ് എക്സ് എവാലുവേഷൻ പറയാൻ വേണ്ടി ഉപയോഗിച്ചത് അതാണ്. പ്രൊജക്ഷൻ ഫംഗ്ഷൻ പറയാൻ പൈ ഐ ഓഫ് എക്സ് ഈക്വൽ ടു ഐത്ത് കോർഡിനേറ്റ് എക്സ് ഓഫ് ഐ അല്ലെങ്കിൽ എക്സ് ഐ എന്ന് നമ്മൾ എഴുതുന്ന ഐത്ത് കോർഡിനേറ്റ്. ഫസ്റ്റ് വി കമ്പയർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് എബൌട്ട് ദ എവാലുവേഷൻ ഫംഗ്ഷൻ ആൻഡ് പ്രൊജക്ഷൻ ഫംഗ്ഷൻ. ഇത് പ്രോഡക്റ്റ് ഓഫ് സ്പേസസ്, ഈ പറഞ്ഞത് ഫംഗ്ഷൻസിന്റെ എവാലുവേഷൻ. ഇവിടെ വൈ വൺ ക്രോസ് വൈ ടു ക്രോസ് എക്സെട്ര ക്രോസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് വൈ ഐ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ട്. ഇവിടെ നമ്മളിത് ഇപ്പൊ എടുത്തു പറഞ്ഞത് പ്രൊജക്ഷൻ ഫംഗ്ഷൻ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇനി ഇത് തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഫസ്റ്റ് തിയറം, അതുകൊണ്ടാണ് ഞാൻ പ്രൊജക്ഷൻ ഫംഗ്ഷൻ. പ്രൊജക്ഷൻ നിങ്ങൾക്ക് അറിയാം, പ്രൊജക്ഷൻ ഫംഗ്ഷൻ അറിയാം, അത് പക്ഷേ രണ്ടോ മൂന്നോ സ്പേസസിന് ഫൈനൈറ്റ് സ്പേസസിന് അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആർബിട്രറി സെറ്റുകൾ ഉപയോഗിച്ചുള്ള പ്രൊജക്ഷൻ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. ഇത് മനസ്സിലാക്കിയിരിക്കാം, ഫസ്റ്റ് തിയറത്തിലേക്ക് ഉടനെ പോകാം. ഓക്കെ, താങ്ക് യു.